ഇങ്ങനെ ഒറ്റ കടിയും അങ്ങനെ അടച്ചു കഴിഞ്ഞാല് ആ ഭാഗം ഈ മീനിന്റെ വായിലിരിക്കും. പിന്നെ അന്യായ ടേസ്റ്റ് ഉള്ള ഒരു മീനോട്ടെ ചമ്പല്ലേ കഷ്ണം. ഓ അന്യായ ലുക്കാലേ. നാളെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതും കപ്പയും കൂടെ തൊടിയിച്ച് ഇങ്ങനെ എടുക്കണം, ഒത്തിരി ഇളക്കാതെ എടുക്കണം കേട്ടോ. മീൻ പീസ് തന്നെ ആയിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് നല്ല മുളക് ഇട്ട് വെച്ച നല്ല ചെമ്പല്ലി കറി കേട്ടോ. ഏകദേശം ഒരു 3/4 kg ഉള്ള ഒരു മീനാണ്. അപ്പൊ അത് നമ്മൾ നല്ല കിടലിനായിട്ട് മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ കറി, നല്ല മൺചട്ടിയില് നല്ല മുളകിട്ട നല്ല കിടുക്കാച്ച ഒരു ചെമ്പല്ലി കറി കേട്ടോ ഇത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇവനെ കേട്ടോ, ചെമ്പല്ലിയാണ്. ഏകദേശം ഒരു 3/4 kg ഒരു സാധനമാണിത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് മുളകിട്ടിട്ട് നല്ല കിടലിനൊരു മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കിടലിനൊരു സാധനം കണ്ടോ, അതിൻ്റെ പല്ല് അതിൻ്റെ വായൊക്കെ ഉണ്ടോ. ഇത് പല്ല് നോക്കിയാ എന്ത്, എത്ര പല്ലല്ലേ, പല്ല് മൂച്ചടെ പല്ല. ഇങ്ങോട്ട് ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ വിരൽ ഇതിൻ്റെ വായിലിരിക്കും കേട്ടോ. അമ്മാരുതി പല്ലാണ് ഇതോ. ക്ലീൻ ആക്കിയിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറ്റാം. ഫസ്റ്റ് ഇതിൻ്റെ ചിറക് മുറിച്ചെടുക്കും കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചിറകൊക്കെ കേട്ടോ, നല്ല നല്ല മൂച്ചുള്ള കത്തിയോ കത്രിയോ എന്തെങ്കിലും എടുത്തിട്ടാണ്. ഭയങ്കര സ്ട്രോങ് ഉണ്ട് മുള്ളു, നല്ല മൂച്ചുള്ള നല്ല കട്ടിയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു പല കഷ്ണത്തെ വെച്ചിട്ട് വെട്ടി വെട്ടി വിടുവാണേലാണ് വെക്കുന്ന മുറിവും മുറിയും കൈക്ക് നല്ല ബലം വരുവാണ്. നല്ല ബലം കൊടുക്കണ്ട, സിമ്പിളല്ല കാണുന്നോളെ എത്ര സിമ്പിൾ, നല്ല പവർ കൊടുത്തിട്ടാണ് മുറിയണത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി ഇതിന്റെ തൊലി നമ്മൾ ഫുള്ള് കളയണം, എന്നിട്ട് വയറ് കീറിയിട്ട് ക്ലീൻ ആക്കണം. ഇതിന്റെ തൊലി ഒന്ന് എടുക്കാനായിട്ട് എനിക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നിങ്ങള് സാധാരണ തൊലി പൊളിക്കണ മീന് പോലെ പൊളിക്കോട്ടോ, ഇത് ഫോളോ ചെയ്യണ്ട. ഇത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. ചെറിയ ചെമ്പല്ലിയുടെ പൊളിക്കുമ്പോ മീനിന്റെ ഇറച്ചി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇറച്ചി പോകാതെ തൊലി എടുക്കണം കേട്ടോ. അല്ല ഇങ്ങനെ പിടിച്ച ഞാൻ വലിച്ച് കണ്ടു ആണ് എൻ്റെ തൊലി. അപ്പൊ ഇതാണ് നമ്മൾ ക്ലീൻ ആക്കി എടുത്ത മീന് മുറിച്ചു വെച്ചേക്കുന്നത്. നമ്മൾ ക്ലീൻ ആക്കി ഇപ്പം എൻ്റെ തൊലിയൊക്കെ പൊളിക്കുമ്പം ഒരുപാട് മീനിന്റെ ഇറച്ചി പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നന്നായിട്ട് അറിയാമെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ തൊലി പൊളിച്ചെടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ തൊലി പൊളിച്ചിട്ട് ക്ലീൻ ആക്കി മേടിക്കുക കേട്ടോ ചെമ്പല്ലിയൊക്കെ. അപ്പം നമുക്ക് ഇത് ഇനി എടുത്തിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാട്ടോ ഇതാണ്. നമ്മളൊരു ഏകദേശം ഒരു 10 ചെറിയ ഉള്ളി എടുത്ത് ചതച്ചത്, ഒരു കണം വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കറുവേപ്പില, ഒരു 4 പച്ചമുളക് കീറി കേട്ടോ. അപ്പം ഇത്രയും സാധനം വേണം നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് വെള്ളമൊക്കെ പോകുന്നത് പോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം 5 tbsp കോക്കൻ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 tsp കടുകാണ് നമ്മളിട്ടത്. കടുക് കൂട്ടിയതിന് ശേഷം ഒരു 1/2 tsp ഉലുവ. ഉലുവ കൂട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി വെച്ചാൽ എണ്ണ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാക്കി സാധനങ്ങൾ ഇതിനകത്തേക്കിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളിയാണ് നന്നായിട്ട് മുറിച്ചെടുക്കണം അല്ലേ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇടിച്ചു വെച്ചേക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്യാം. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, രണ്ട് അതേ കറിവേപ്പില. ഞങ്ങൾ
ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മൂത്തുവരും മഞ്ചക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മഞ്ചക്ക ആദ്യത്തെ ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് ചൂടായതിനു ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി. ആ ചട്ടിയിൽ അതിൻ്റെ ചൂട് എപ്പോഴും വളരെ നിന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇട്ടേക്കുന്ന ചെറിയുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകണ്ട, മൂത്ത് ഒരുപാട് അങ്ങോട്ട് അലുത്ത് പോകരുത് കേട്ടോ. ഉള്ളിയൊക്കെ അതുകൊണ്ട് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരുവായതിനു ശേഷം നമുക്ക് ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യും. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടി കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഏകദേശം ഒരു 4 teaspoon അല്ല 4 teaspoon കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലാണ് മീൻ കറിക്ക് നല്ല ഒരു റെഡ് കളർ വരുള്ളൂ കേട്ടോ. എന്നാലും ഒരുപാട് എരിവ് ആയി പോകൂല കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരുപാട് ഇടുന്നത്. നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ല കൊഴുപ്പും വരും, നല്ല കളറും വരും. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും ആ നോർമലി ഉള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി ചെറിയൊരു എരിവുള്ളൂ. ഈ പൊടികളെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി മഞ്ചട്ട ആയതുകൊണ്ട് ഫുള്ള് എല്ലായിടത്തും ഈക്കൽ ചൂടായിട്ടിരിക്കുന്നുണ്ട്. വേഗം സെറ്റായിട്ട് വരും പൊടികളൊക്കെ. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടോ. ഈ പൊടികളെല്ലാം മൂത്തതിന് ശേഷം അടുത്തതാണ് ഇതിന്റെ മെയിൻ കേട്ടോ. 6 piece കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാ കേട്ടോ. അരമണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചെടുത്ത കൊടംപുളി, അതിന്റെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് വെക്കുവാണ്. വെള്ളവും പുളിയും കൂടി ഇടാം അല്ലേ. പുളി എല്ലാം മൂത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളവും പുളി ഇടുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വെച്ചേക്കുന്ന ഇത് തിളച്ചു വേണമല്ലേ. നമുക്ക് ചാറ് നന്നായിട്ട് വേണമെങ്കിൽ ഈ പുളിവെള്ളത്തിന്റെ കൂടെ സാധാ വെള്ളം കൂടെ ഉപ്പിട്ട് മതി അല്ലേ. നന്നായിട്ട് തിളച്ചതിന് ശേഷം അല്ലേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. ചെമ്പല്ലി ആയതുകൊണ്ട് അതിന് മുന്നിട്ട് ചിലപ്പോ വെന്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ മീനും ഓരോ വേവായിരിക്കും. മീനിപ്പോ വേഗം വെന്ത് തന്നെ വരും. ഒരു സാധനം ഒരുപാട് വെന്ത് കഴിഞ്ഞാലും മീനെല്ലാം പൊടിഞ്ഞ് ഇതിനകത്തേക്ക് ചാറിനകത്തേക്ക് മുഴുവനും പോകട്ടോ. അതുകൊണ്ട് വേവ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേവിച്ചെടുക്കണം. ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ചാറ് വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇനി മീൻ ഇതിനകത്തേക്ക് ഇടാം. ഇങ്ങനെ തിളച്ചു വന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന മീന്. കുറേയൊക്കെ പൊടിഞ്ഞു പോയി നമ്മൾ തൊലി പൊടിച്ചപ്പോൾ. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചാറിനകത്തേക്ക് മീൻ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൽ കിടന്ന് വെന്ത് വന്നോട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് വരെ ഒരു 5 minutes മാക്സിമം മതി കേട്ടോ. എത്ര മതി മാക്സിമം 5 minutes? 5-6 minutes. ജസ്റ്റ് മീൻ ഒരുപാട് വെന്ത് അങ്ങ് പോയി കഴിഞ്ഞാല് നമുക്ക് മീൻകറി കൂട്ടുമ്പോ ഒരു സുഖം കിട്ടൂല. അതിന് കറക്റ്റ് ആയിട്ടുള്ള വേവിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മീൻകറി നല്ല കിടലിനൊരു ടേസ്റ്റിൽ അങ്ങ് കഴിക്കാനും പറ്റും. നമുക്ക് തിക്ക് ഗ്രേവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ കറക്റ്റാക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 minutes കേട്ടോ. 5 minutes കഴിയുമ്പോൾ നിങ്ങൾ എടുത്തിട്ട് ഇത് കറക്റ്റിന്റെ വേവ് നോക്കണം. അതിനുശേഷം 1-2 minutes കൊണ്ട് വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. അത് നമ്മൾ മീനെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഫുൾ ടൈം തുറന്നത് തന്നെ സാധനം ഏകദേശം ഒരു 5 minutes ആയുള്ളൂ അല്ലേ. വെച്ചിട്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ മഞ്ചട്ടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ച് അല്ലെങ്കിൽ തവി വെച്ചിട്ട് നമ്മുടെ മീൻ പീസ് ഇങ്ങനെ കോരി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കഷ്ണം മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കും. 2 minutes ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. 2 minutes ഒന്ന് അടച്ചു വെച്ചൊന്ന് കഴിക്കും. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് ഒരു 2.5 കറിവേപ്പിലയും കൂടെ ഇതിന്റെ മേളപ്പാടി ഇട്ടിട്ട് നമുക്കിത് നിർത്താട്ടോ. മീൻകറി കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് കയറി കൂടെ വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 10-15 minutes ചട്ടി തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ആ പീസിലെങ്ങും ഒന്നും പിടിച്ചു കാണൂല. പക്ഷെ ചാറ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
പുളി ഉപ്പൊക്കെ ആദ്യം തന്നെ നോക്കിയായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരുന്ന് തിളക്കുന്ന കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചട്ടിയിലായതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, എന്നിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ആ മീൻകറി നമ്മൾ സ്റ്റൗവിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഒക്കെ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ മേളിൽ കിടപ്പുണ്ട്. എന്നാലിപ്പോഴും മീനിലേക്ക് ഒരുപാട് അങ്ങോട്ട് പുളി ഉപ്പൊന്നും അങ്ങ് പിടിച്ചു കാണൂല ശരിക്കും ടേസ്റ്റ്. അത് മീൻകറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ഡേ എങ്കിലും ഇരുന്ന് കഴിഞ്ഞാലാണ് മീനിലേക്ക് പിടിക്കുള്ളൂ. പിറ്റേ ദിവസം കഴിക്കാൻ അടിപൊളി ആയി കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഷ്ണം അന്യായ ലുക്കാലേ. ഓ എന്റെ മീനിന്റെ കളർ ഒരു വൈറ്റ് കൂടിയ കളറും ആയതുകൊണ്ട് ഹെവി ലുക്കാണ്. മീൻ കഷ്ണം കിടക്കുന്ന കേട്ടോ. അത് നമ്മൾ ഒത്തിരി ഇളക്കുന്നില്ല, ഇത് ഇങ്ങനെ തൊടിയിച്ച് ഇങ്ങനെ എടുക്കണം. ഒത്തിരി ഇളക്കാതെ എടുക്കണം കേട്ടോ. മീൻ പീസ് തന്നെയായിട്ട് എടുക്കണം, അല്ലെങ്കിൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോകും. അതാണ് നമ്മൾ ഒത്തിരി ഇളക്കാത്തത്. ഇത് കറക്റ്റ് വേവാ. ഈ പുളിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ മീനെ ഇരുന്ന് ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങ് ഇതാണ് നമ്മുടെ മീനിൻ്റെ പീസ്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ കപ്പയോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴത്തെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ആ ചൂട് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ആ ചെറിയ പീസ് എടുത്ത് കഴിഞ്ഞുണ്ട്. അതിനകത്ത് അത്യാവശ്യം പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇത് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയാൽ, നാളത്തേന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചു കേട്ടോ. നാളെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതും കപ്പയും കൂടെ ഇങ്ങനെ ഉണ്ടാക്കണം മീൻകറി ഒരു 2-3 ദിവസമൊക്കെ. ആ 2-3 ദിവസം ഇരിക്കും. അത് ഈ പുളിയിലും ഉപ്പിലും ഒക്കെ ഇങ്ങനെ സാധനം അടിപൊളി ഇടയ്ക്ക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇരുന്ന് 3-ാമത്തെ ദിവസമൊക്കെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അന്യായ ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി ഫ്രഷ് സാധനത്തിന് കിട്ടൂല. മീൻകറി ഉണ്ടാക്കിയിട്ട് ഒരു ചീത്തയാൽ 2-3 ദിവസമൊക്കെ മാക്സിമം അത് വറ്റിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ആ ലാസ്റ്റ് കഴിക്കുന്ന ആ ഒരു അത് അന്യായ ഒരു ഫീൽ ആയിരിക്കും. 3 ദിവസം വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അത് സാധനം ചീത്തയായി പോകും. ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ വൈകുന്നേരം ചൂടായിക്കൊണ്ടിരിക്കണം അല്ലേ. ചൂടായി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് വച്ച് വച്ചു കൊണ്ടുവരണം. അപ്പം ആ മീനിനകത്ത് പിടിക്കാനുള്ള മസാല ഉപ്പ് പുളി എല്ലാം പിടിച്ച് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാണല്ലോ ഹെവി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങനെ കൊല്ലോ. അതായത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ അടിക്കുന്ന അതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലാണ് ഈ മീൻകറിയും എല്ലാ സാധനവും ചീത്തയായി പോകുന്നത്, ഫുഡ് ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മീൻകറി ഫൈനൽ ലുക്ക്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ പറഞ്ഞ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കമന്റ് ചെയ്യട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം.